ബി ജെ പിയെ സംബന്ധിച്ച് ഗുജറാത്തിൽ വലിയ അത്ഭുതങ്ങളൊന്നും നടന്നിട്ടില്ല. 26-ൽ 26 സീറ്റുകളും നേടിക്കൊണ്ടാണ് ബി ജെ പി ഇത്തവണയും അവിടെ അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നത്. കോൺഗ്രസിനോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കോ ഗുജറാത്തിൽ ഒന്നും ചെയ്യാനില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. 26 സീറ്റുകളിൽ 26 എണ്ണമാണ് ബി ജെ പി നേടിയത്. കഴിഞ്ഞ വർഷവും ഇതേ സീറ്റ് നില തന്നെയായിരുന്നു. 26-ൽ 26 സീറ്റുകളും നേടിക്കൊണ്ടാണ് ഗുജറാത്തിൽ ബി ജെ പി കഴിഞ്ഞ തവണയും നിലനിന്നത്. അത് തന്നെ ആവർത്തിക്കുകയായിരുന്നു 2019 തെരഞ്ഞെടുപ്പിലും. 2014 അവർ ഇതേ സീറ്റ് തന്നെ നിലനിർത്തി. അതിൻ്റെ കൃത്യമായ ആവർത്തനമാണ് ഇത്തവണ, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരിക്കുന്നത്. നരേന്ദ്രമോദിക്കും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനും അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുന്നുവെന്നാണ് ഇതിൽ നിന്ന് കരുതേണ്ടത്. മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഒപ്പം തന്നെ ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രി കൂടിയായ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അനുകൂലമായി തന്നെയാണ് വർഷങ്ങളായി ഗുജറാത്തികളുടെ മനസ്സെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള റിസൾട്ടുകളാണ് വന്നിരിക്കുന്നത്. 182 നിയമസഭാ മണ്ഡലങ്ങളാണ് ഗുജറാത്തിൽ ആകെയുള്ളത്. ആ 182 മണ്ഡലങ്ങളിലും ബഹുഭൂരിപക്ഷത്തിലും ബി ജെ പി തന്നെയാണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയത്തക്ക ഒരു കാര്യം. കാരണം കോൺഗ്രസിനോ മറ്റേതെങ്കിലും പാർട്ടികൾക്കോ ഈ 182 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നിൽ പോലും കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇപ്പോൾ തന്നെ ഈ 26-ൽ 26 എന്ന് പറയുന്നത് ഏതാണ്ട് അന്തിമ ഫലമായി തന്നെ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാമെന്ന് കരുതുന്നു. കാരണം വോട്ടെണ്ണൽ തുടങ്ങിയ നിമിഷം മുതൽ ഇതുവരെ വൈകുന്നേരം വരെ ഏതാണ്ട് 100,000-500,000 ഇടയിലാണ് ഈ 26 സ്ഥാനാർത്ഥികളും ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും ഈ 26 സ്ഥാനാർത്ഥികളിലെ ആരെങ്കിലും ഒരാൾ പോലും പിന്നിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയത്തക്ക പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ 26-ലെ 26 സീറ്റുകളും ബി ജെ പിക്ക് തന്നെ ലഭിക്കുമെന്ന് തീർത്തു പറയേണ്ടിയിരിക്കുന്നു. മറ്റൊരു എടുത്തു പറയത്തക്ക ഒരു കാര്യം, എക്സിറ്റ് പോളുകളുടെ പ്രധാനപ്പെട്ട എല്ലാ എക്സിറ്റ് പോളുകളും ഈ 26-ൽ 26 അതായത് 100% വിജയം അവിടെ പ്രവചിച്ചിരുന്നു ബി ജെ പിക്ക്. അതിന് അനുസൃതമായിട്ടുള്ള റിസൾട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ലീഡ് നിലയും നോക്കിയാൽ അത്തരത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എക്സിറ്റ് പോളുകൾ ശരിയായിരുന്നു ഗുജറാത്തിനെ സംബന്ധിച്ച് എന്ന് തീർത്തു പറയേണ്ടി വരും. കാരണം നടത്തിയിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളിൽ 99% എക്സിറ്റ് പോൾ ഫലങ്ങളും ഗുജറാത്തിൽ 100% വിജയം ബി ജെ പിക്ക് പ്രവചിച്ചിരുന്നു. അതിനനുസരിച്ചുള്ള റിസൾട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ച് ഗുജറാത്ത് തങ്ങളുടെ കോട്ടയാണെന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്താൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. കാരണം അത്തരത്തിലാണ് ഇപ്പോഴത്തെ റിസൾട്ട് വന്നിരിക്കുന്നത്. ആ ലീഡ് നിലയും അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്.